ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതോണ്ടിരിക്കും. ടീച്ചർമാർക്കൊക്കെ പഠിപ്പിക്കാൻ ഇത്ര വാശി ആക്രാന്തം. നീ ഭാഗ്യവാനാടാ, ഇങ്ങനെയെങ്കിലും നിനക്ക് ഇതിനകത്തൊന്ന് കേറാൻ പറ്റിയില്ലേ? ചൂഷിമ്മ കൂന്താരോ ആക്കല്ല മാഷേ. പിന്നെ ഞാനും പഠിച്ചിട്ടുണ്ട് എട്ട് വരെ, എട്ടി തന്നെ 3 കൊല്ലം. പിന്നെയും പഠിക്കായിരുന്നു. കൂടെ പഠിച്ചവരെന്നെ മാഷുമാരായി വന്നപ്പോ അത്ര പന്തിയല്ലെന്ന് തോന്നിയോണ്ടാ. പഠിപ്പില്ലെങ്കിൽ എന്താ, എന്റെ കണക്കൂട്ടിൽ ശരിയല്ലേ? അത് നിന്റെ വയറ്റി പഴുപ്പായതുകൊണ്ടാ. ഓ, ഈ കാശിന് എന്ത് ഭാര, എന്റെ കൈ ഒടിഞ്ഞു. എടുത്ത് തലേ വെച്ചോ, ഭാരം കുറഞ്ഞ സ്ഥലമല്ലേ മാഷേ. Now that storm was at its highest, lightning flamed from the sky and everything below stood out in a clear distinctness. The bending trees, the wave-tossed river and driving spray and the dim outlines of the high banks on the other side. ഇപ്പോൾ ആ കൊടുങ്കാറ്റ് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. ആകാശത്ത് നിന്നും മിന്നൽ കിണറുകൾ പാഞ്ഞു. താഴെയുള്ള വസ്തുക്കളെല്ലാം വ്യക്തമായി തെളിഞ്ഞു കാണപ്പെട്ടു. തലകുണിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, തിരമാലകൾ, ചാഞ്ചാടുന്ന നദി, ചിതറിത്തെറിക്കുന്ന ജലഗണങ്ങൾ, മറുവശത്തുള്ള ഉയർന്ന ബാങ്ക് കെട്ടിടങ്ങളുടെ മങ്ങിയ രൂപങ്ങൾ. ടീച്ചറേ, ഒരു മിനിറ്റ് നിന്നെ. ചാച്ചി, ടോം സാറിലെ പഠിപ്പിക്കണേ സർവത്ര അബദ്ധ. നൗ ദാറ്റ് ടോം അല്ല, നൗ ദാറ്റ് എന്നുള്ളത് ചേർത്ത് വായിക്കണം. അത് ഒറ്റ വാക്ക ആയതിനാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഡിം ഔട്ട്ലൈൻസ് ഓഫ് ദ ഹൈ ബാങ്ക്സ് ഓൺ ദ അതർ സൈഡ് എന്ന് വെച്ചാൽ ബാങ്ക് കെട്ടിടം അല്ല, ബാങ്ക്സ് എന്ന് വെച്ചാൽ തീരങ്ങൾ എന്ന് അർത്ഥമുണ്ട്. പാവം കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന തീരങ്ങൾ തന്നെയാ. You mind your own business. I'll look after it. അയ്യേ ടീച്ചറേ, അതും അബദ്ധമാ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്ന. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് പറയേണ്ടത്. Stupid. Don't teach me. I also have little knowledge about it. ഇപ്പൊ പറഞ്ഞു നിന്റെ ടീച്ചറുടെ കാര്യത്തിൽ കറക്റ്റാ. I have little knowledge എന്ന് വെച്ചാൽ എനിക്ക് അറിവില്ല എന്നാ സാരം. I have a little knowledge. അതാണ് എന്റെ കറക്റ്റ് പ്രയോഗം. രാമനാഥൻ, you don't have no business here. അയ്യോ, വീണ്ടും തെറ്റില്ല ചേച്ചി. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് പ്രയോഗിക്കാൻ പാടില്ല. You have no business. അതുപോലെ Shut up your bloody mouth. വീണ്ടും പെഴുത്തില്ലേ, നേരെ മൗത്ത് നോക്കി. Shut up your bloody mouth എന്നിനാ. Shut up, that's enough. ഏ മാഷ, സ്കൂളിൽ ഷൈൻ ചെയ്യല്ല കേട്ടോ. ഇതുവരെ സ്വന്തം സ്കൂളാ. സ്വന്തം സ്കൂളാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം പഠിപ്പിക്കുന്ന? നീ പുറ ഒന്നും അറിയില്ല.